ആരാണ് പി സി ആർ, ആരാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതിന്റെ വിവരങ്ങൾ നൽകാൻ അവരോട് പറയൂ. അറ്റൻഷൻ പി സി ആർ. ട്രാക്ക് ഒന്നിൽ ട്രാക്ക് ഒന്നിൽ കാട്ടിൽ തക്കേതിൽ അരുൺരാജ്. അരുൺരാജ് ചേരുന്നു. അരുൺരാജ് അടിച്ചു കയറി വാ. അരുൺരാജ് തെക്കനോടി വള്ള കെട്ടുവള്ളങ്ങളുടെ മത്സരമാണ്, വനിതകളുടെ മത്സരമാണ് ആരംഭിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും. ട്രാക്ക് ഒന്നിൽ കാട്ടിൽ തെക്കതിൽ, അതുപോലെ തന്നെ ട്രാക്ക് രണ്ടിൽ ജെല്ലിക്കടൻ, ട്രാക്ക് മൂന്നിൽ പടിഞ്ഞാറെ പമ്പൻ, ട്രാക്ക് നാലിൽ കമ്പനി. അങ്ങനെ അവസാന റൗണ്ട് മത്സരമാണ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ അവസാന റൗണ്ട് ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരം ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നമ്മൾ കണ്ടതാണ്. ആവാറും വീറും വീശയും കണ്ടതാണ്. ഇതാ ആരംഭിക്കുന്നു അവസാന റൗണ്ട് മത്സരം. ഇതാ ആരംഭിച്ചിരിക്കുകയാണ്, ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ആ മത്സരത്തിൽ വനിതകൾ തുഴഞ്ഞു മാറുന്നതാണ് കാണുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കരിനാഗങ്ങളെ പോലെ, നേരത്തെ ചുണ്ടൻ വള്ളങ്ങളെ പോലെ തന്നെ അതേ വീറും വാശിയോടെ അവർ വീണ്ടും തുഴഞ്ഞു മുന്നേറുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ ഒപ്പത്തിനൊപ്പം ജെല്ലിക്കട്ടനും പടിഞ്ഞാറെ പറമ്പനും ഒപ്പത്തിനൊപ്പം പോരാടുന്ന കാഴ്ചയാണ് വനിതകളുടെ തെക്കനോടി മത്സരത്തിൽ നമ്മൾ കാണുന്നത്. ആ കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാണ്, കാറ്റില്ല. അതുകൊണ്ട് തന്നെ ആ തുഴയെറിയുന്ന ആ പുന്നമടയുടെ ഓളങ്ങളിൽ തുഴയെറിയുമ്പോൾ ആ കമ്പനി ട്രാക്ക് ഒന്നിൽ കാട്ടിൽ തക്കേതിൽ, ട്രാക്ക് രണ്ടിൽ ചെല്ലിക്കാടൻ, ട്രാക്ക് മൂന്നിൽ പടിഞ്ഞാറെ പരമ്പൻ, ട്രാക്ക് നാലിൽ കമ്പനി. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനലാണ്, അതൊരു ഹീറ്റ്സ് മത്സരങ്ങളില്ല, ഡയറക്റ്റ് ഫൈനലാണ്. തെക്കനോടി വള്ളങ്ങൾ ദാ തെക്കനോടിക്കൊക്കെ അപ്പുറം ഇവിടെ ആകാംക്ഷ ഉയർത്തുന്നത് അത് ഇനി ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ തന്നെയാണ്. അതിലാരാണെന്ന് ചോദ്യമാണ്. പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബ് ചരിത്രം കുറിക്കാൻ പോകുന്നു. 70 വർഷത്തെ നെഹ്റു ട്രോഫിയുടെ പെരുമയിൽ ഇതാദ്യമായി 4 തവണ വെള്ളിക്കപ്പിൽ മുത്തമിട്ട ശേഷം 5ാം തവണ വെള്ളിക്കപ്പിൽ മുത്തമിടുക എന്ന അപൂർവമായ, ഇതുവരെ സംഭവിക്കാത്ത റെക്കോർഡിന് PBC റെക്കോർഡിലേക്ക് എത്തുകയാണോ, അതോ അട്ടിമറിക്കാൻ പോകുന്നു കുമരകം ടൗൺ ബോട്ട് ക്ലബ് നയിക്കുന്ന നടുഭാഗം, അതോ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന് നിരണം മുത്തഞ്ചുണ്ടൻ 1-ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു, അതോ വില്ലേജ് ബോട്ട് കൈനകരിയുടെ വിയപുരം 1-ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു. അട്ടിമറി ഉണ്ടാകുമോ, അതോ ഇക്കുറിയും PBCയുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ സമഗ്ര ആധിപത്യമോ, അട്ടിമറിയോ ആധിപത്യമോ? നമുക്കൊപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. വിഷ്ണു സുരേഷ്, താങ്കളെ ഞങ്ങൾ കാത്തിരിക്കുന്നു താങ്കളുടെ വാക്കുകൾക്ക്. ആ മൊഴിമുത്തുകൾ ഇങ്ങോട്ട് വരട്ടെ അല്ലേ? അതെ, പറഞ്ഞോളൂ. അല്പസമയത്തിനകം തന്നെ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം, കരിച്ചാലിന്റെ PBCയും വിയപുരം VBCയും നിരണം NBCയും നടുഭാഗം KTBCയും തുടരുന്ന ശക്തമേറിയ പോരാട്ടം. 2018 പായിപ്പാടനിൽ, 2019 നടുഭാഗത്തിൽ, 2022 മഹാദേവിഗാട് കാട്ടിത്തേക്കേതിൽ, 2023 വിയപുരം ചുണ്ടനിലേറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 4 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. ഇത്തവണ തങ്ങളെത്തുന്നത് കരിച്ചാലിലാണെന്ന് പറഞ്ഞ അവർ 5ാം തവണത്തെ കിരീടം ലക്ഷ്യം വെക്കുമ്പോൾ തൊട്ടു പിന്നാലെയുണ്ട് VBC. 86-ലും 87-ലും കിരീടം നേടിയ കരിച്ചാലിൽ തന്നെ കിരീടം നേടിയ VBC ഇത്തവണ തിരിച്ചു വരുമോ എന്നാണ് അറിയാനുള്ളത്. തൊട്ടു പിന്നാലെയുണ്ട് നിരണം ബോട്ട് ക്ലബ്ബ്. 2022 മാത്രം നീരണിഞ്ഞ നിരണം ബോട്ട് ക്ലബ്ബ് 2022 ഫൈനൽ കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനായില്ല. പക്ഷേ ഇത്തവണ നിരണം ദാ വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. KTBC നടുഭാഗം നെടുഭാഗം ചുണ്ടത്തിന്റെ കരുത്തറിയിക്കാൻ KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് 2004, 2005, 2006, 2007 കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പായിപ്പാടിലേറി പുന്നമടക്കായലിൽ നിന്ന് നെഹ്റു ട്രോഫിയുമായി കുട്ടനാടിന്റെ മണ്ണിലേക്ക് പോയ ചരിത്രമുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നടുഭാഗത്തിൽ തുടയേറിയുമ്പോൾ മത്സരം കടുക്കും അത് കലക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്പസമയത്തിനകം തന്നെ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. അതിനു മുമ്പ് ലൂസേഴ്സ് പോരാട്ടമുണ്ട്. CBL മത്സരം അനൗൺസ് ചെയ്ത പശ്ചാത്തലത്തിൽ ലൂസേഴ്സ് മത്സരങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. കാരണം അതിന്റെ സമയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരെല്ലാം ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മത്സരത്തിലേക്ക് കടക്കണമെന്ന് അറിയാനുള്ളത്. അപ്പോഴും പ്രധാനം ഫൈനൽ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതാണ് എല്ലാവരും കണ്ണും നട്ട് കാത്തിരിക്കുന്ന കാഴ്ച. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ 5ാം
കിരീടത്തിലേക്ക് കുതിക്കുമോ? അതല്ല എങ്കിൽ കെ ടി ബി സി കുമരകം പള്ളാത്തുരുത്തിയെ കഴിഞ്ഞ തവണ വീഴ്ത്താൻ പറ്റാത്തതിന്റെ പകരം ഇത്തവണ വീഴ്ത്തുമോ എന്നാണ് അറിയാനുള്ളത്. കഴിഞ്ഞ തവണ 4.21 എന്ന സമയത്തിൽ പള്ളാത്തുരുത്തി ഫിനിഷ് ചെയ്തെങ്കിൽ കെ ടി ബി സി തൊട്ടടുത്തുണ്ടായിരുന്നു. 4.28 7.0 വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ കെ ടി ബി സിക്ക് കിരീടം നഷ്ടമായത്. ഇത്തവണ നടുഭാഗത്തിൽ പന്നമടയിൽ നിന്ന് കിരീടവുമായി വെമ്പനാട് കായലുവഴി കുമരകത്തേക്ക് പോകുമെന്ന് അനുസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടുഭാഗവും കുമരകം ടൗൺ ബോട്ട് ക്ലബും വന്നിരിക്കുന്നത്. പക്ഷേ വിട്ടു നൽകാൻ ഞങ്ങൾക്കാകില്ലല്ലോ, കഴിഞ്ഞ 4 തവണ ഞങ്ങൾ കിരീടമുയർത്തിയതല്ലേ, ഇത്തവണയും ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കട്ടക്കുണ്ടെന്ന ആദ്യ സൂചന അവർ നൽകി കഴിഞ്ഞിരുന്നു. 4.14 റെക്കോർഡ് സമയം, ഒരുപക്ഷെ 1180 മീറ്റർ ഇത്ര വേഗത്തിൽ തുഴഞ്ഞെത്തിയ ഇപ്പോൾ നടക്കുന്ന മത്സരം വിജയകുമാർ, ഈ വരുന്ന മത്സരം ഏതാണ്? വനിതകൾ തുഴയുന്ന വള്ളം അതിന്റെ ഫൈനൽ മത്സരമാണ്. ഏതിന്റെ? വനിതകൾ തുഴയുന്ന അവരുടെ ഫൈനൽ മത്സരമാണ് അല്ലേ? അതെ അതെ. തെക്കനോട് കെട്ടുവള്ളം 1-ാം ട്രാക്കിൽ കാട്ടിൽ തെക്കേതിൽ, 2-ാം ട്രാക്കിൽ ചെല്ലിക്കാടൻ, 3-ാം ട്രാക്കിൽ പടിഞ്ഞാറേ പറമ്പൻ, 4-ാം ട്രാക്കിൽ കമ്പനി. ഇത് വനിതകൾ തിരയുന്ന വള്ളമാണ്, ചെറുവള്ളങ്ങളാണ്, ഇതിന് ഹീറ്റ്സ് ഇല്ല, ഡയറക്റ്റ് ഫൈനൽസ് ആണ്. തെക്കനോടി കെട്ടുവള്ളങ്ങളിൽ 53-ാം നമ്പർ രജിസ്റ്റർ നമ്പറായി. കാട്ടിത്തക്കേതിൽ പ്രണവം വനിതാ ബോട്ട് ക്ലബ് മുട്ടാറിന്റെ കാട്ടിത്തക്കേതിൽ 1-ാം ട്രാക്കിൽ ഐ ബി ആർ എ കൊച്ചിൻ്റെ ചെല്ലിക്കാടൻ, 2-ാം ട്രാക്കിൽ 3-ാം ട്രാക്കിൽ ഓരുന്ന യങ്സ്റ്റർ ബോട്ട് ക്ലബ് തമല്ലക്കൽ പടിഞ്ഞാറേ പറമ്പൻ, 3-ാം ട്രാക്കിൽ സി ബി സി ചെമ്പുപാറം ബോട്ട് ക്ലബിൻ്റെ കമ്പനി, 4-ാം ട്രാക്കിൽ ദാ അവിടെ ഇത് തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ കാറ്റഗറിയാണ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ കാറ്റഗറി, ഈ കാറ്റഗറി കഴിഞ്ഞാൽ ലൂസേഴ്സ് ഫൈനലാണ്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റ്സ് ഇല്ലാതെ ഡയറക്റ്റ് ഫൈനൽ മത്സരങ്ങളാണ്. ഈ ഡയറക്റ്റ് ഫൈനൽ മത്സരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാൽ കേരളം കാത്തിരിക്കുന്ന വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്വാസം പിടിച്ച് കാത്തിരിക്കുന്ന ഈ ഫൈനലാണ്, അസാധ്യമായ ഫൈനലാണ് ഇക്കുറി. നാല് ചെകുത്താന്മാർ അല്ലെങ്കിൽ 4 കരുത്തന്മാർ, 4 തുല്യശക്തികൾ ട്രാക്കിൽ അണിനിരക്കുമ്പോൾ ആർക്കാണ് ജയം, ആർക്കാണ് പരാജയം, ആർക്കാണ് അട്ടിമറി, ആർക്കാണ് കയറി വരവ്, ആർക്കാണ് വൻവീഴ്ച, ആർക്കാണ് വലിയ തിരിച്ചു വരവ്, നമുക്കറിയില്ല. എന്തും സംഭവിക്കാം. പി ബി സി നയിക്കുന്ന കാരിച്ചാൽ കയറി വരികയാണെങ്കിൽ അത് 70 വർഷം നീളുന്ന നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ചരിത്രമാണ്. 70 വർഷം നീളുന്ന ചരിത്രത്തിലെ അത് റെക്കോർഡാണ്. അതല്ല, നടുഭാഗമാണോ അതോ നിരണമാണോ, അട്ടിമറി ഉണ്ടാകുമോ, ഒന്നും പറയാൻ കഴിയില്ല. കാര്യം ഓരോ ദിവസവും ഓരോ വള്ളങ്ങളുടെ ദിവസമാണെന്ന് പറയാറുണ്ട്. കാറ്റൊന്ന് മാറി വീശിയാലോ, വെള്ളത്തിൻ്റെ ഗതിയൊന്ന് മാറിയാലോ, വെള്ളത്തൂക്കൊന്ന് കുറഞ്ഞാലോ, എന്തും സംഭവിക്കാം, എന്തട്ടിമറിയും സംഭവിക്കാം. നേരത്തെ ഇവിടെ 4-ാം ട്രാക്കിലും 1-ാം ട്രാക്കിലും കുറച്ച് വെള്ളം. ഫൈനലിൽ പടിഞ്ഞാറേ പറമ്പൻ വിജയിച്ചു എന്ന് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വിവരം വരുന്നുണ്ട്.